morning students. ഇന്നോട് എടുക്കുന്നത് ഇന്റർനെറ്റ് സർവീസസിലെ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ഭാഗമാണ്. സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം അല്ലേ? സോഷ്യൽ മീഡിയ എന്താണെന്നുള്ളത്. എന്താ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്? നമ്മൾ ഒരു മൊബൈലോ അല്ലെങ്കിൽ വെബ് ബേസ്ഡ് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക, അതിന് ഡിസ്കസ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഇതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, വാട്ട് ഇസ് എ സോഷ്യൽ മീഡിയ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എന്താണെന്ന് ജസ്റ്റ് പറയാം, അതിന്റെ ക്ലാസിഫിക്കേഷനും കൂടി നിങ്ങൾ എഴുതിയിരിക്കണം. സോഷ്യൽ മീഡിയ ഇറ്റ് റെഫേഴ്സ് ടു ദ യൂസ് ഓഫ് മൊബൈൽ ആൻഡ് വെബ് ബേസ്ഡ് ടെക്നോളജി ത്രൂ വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ കമ്മ്യൂണിറ്റീസ് ക്യാൻ ക്രിയേറ്റ്, ഷെയർ, ഡിസ്കസ് ആൻഡ് മോഡിഫൈ ദി കണ്ടന്റ്. ക്ലിയർ? ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ മീഡിയ വരുന്നത് ഏതൊക്കെയാണ്? ഇന്റർനെറ്റ് ഫോറം, ദെൻ സോഷ്യൽ ബ്ലോഗ്സ്, മൈക്രോ ബ്ലോഗ്സ്, വിക്കീസ്, സോഷ്യൽ നെറ്റ്വർക്ക്, കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം അല്ലെ. വാട്ട് ഇസ് ഇന്റർനെറ്റ് ഫോറം? എന്താണ് ഇന്റർനെറ്റ് ഫോറം എന്ന് പറഞ്ഞാല്? അതായത് ഇതൊരു ഓൺലൈൻ ഡിസ്കഷൻ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഓൺലൈൻ ഡിസ്കഷൻ വെബ്സൈറ്റ് ആണ് ഇന്റർനെറ്റ് ഫോറം എന്ന് പറയുന്നത്. അതായത് പോസ്റ്റഡ് മെസ്സേജിന്റെ ഫോമില് കോൺവെർസേഷൻ നടത്താം. ഓക്കെ, മെസ്സേജ് പോസ്റ്റഡ് മെസ്സേജിന്റെ ഫോമിൽ നമുക്ക് കോൺവെർസേഷൻ നടത്തുന്നതാണ് ഇന്റർനെറ്റ് ഫോറത്തിലുള്ളത്. ഇങ്ങനെ നടത്തുന്ന ഒരു ടോപ്പിക്കിൽ ഉണ്ടാകുന്ന ഒരു ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഈച്ച് ഡിസ്കഷൻസ് ഓൺ എ ടോപ്പിക് ഈസ് കോൾഡ് ത്രെഡ്. ഓക്കെ, ഓരോ ത്രെഡ് ഡിസ്കഷൻ പറയുന്നതാണ് ആ ത്രെഡ് എന്ന് പറയുന്നത്. അതെ, ഓരോ ഓരോ ആൾക്കാർക്കും നമുക്ക് ലോഗിൻ ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ റെസ്പോണ്ട് ചെയ്യാനും ഒക്കെ ഈ ത്രെഡ് നമുക്ക് ത്രെഡിലൂടെ നമുക്ക് പറ്റും. ഈ ഫോറംസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനോണിമസ് ലോഗിൻ ആണ്. അതായത് നമുക്ക് എന്താണ് ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത ലോഗിൻ ഒക്കെ നമുക്ക് നടത്താനൊക്കെ ആയിട്ട്, ലോഗിൻ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു മീഡിയം അതൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് നമുക്ക് എന്ത് ഇന്റർനെറ്റ് ഫോറംസ് പറ്റും. മനസ്സിലായാലോ? അപ്പൊ ഈ ത്രെഡ് എന്താന്ന് കിട്ടിയില്ലേ? ദ പീപ്പിൾ ക്യാൻ ലോഗിൻ, സ്റ്റാർട്ട്, എന്താണ് ഓർ റെസ്പോൺസ്. ഓക്കെ, ഇതൊക്കെ പറയാം. അതാണ് ഇന്റർനെറ്റ് ഫോറം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഫസ്റ്റത്തെ നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയയിലെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ ഇന്റർനെറ്റ് ഫോറം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് പഠിക്കേണ്ടത് എന്താണ്? സോഷ്യൽ ബ്ലോഗ്സ് അല്ലെ. ബ്ലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ബ്ലോഗ് അതിനെ പറയുന്നതാണ് വെബ്ലോഗ്, വെബ്ലോഗ്. ഓക്കെ, അതായത് നമ്മളൊരു റിവേഴ്സ് ക്രൊണോളജിക്കൽ ഓർഡറിൽ ഓരോ പോസ്റ്റും ഇട്ടുള്ള കാര്യങ്ങൾ അപ്പാപ്പ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് എന്ത് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് നമുക്ക് റീസെന്റ് പോസ്റ്റ് അപ്പിയേഴ്സ് ഫസ്റ്റ്, അതായത് ഫസ്റ്റ് ഇപ്പൊ ഇടുന്ന പോസ്റ്റ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണും, അതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ബ്ലോഗ് എന്ന് പറയുന്നത്. ബ്ലോഗ് അല്ലെങ്കിൽ വെബ് ബ്ലോഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ് മൈക്രോ ബ്ലോഗ്. ബ്ലോഗ് എന്ന് പറഞ്ഞാല് സെയിം നമുക്ക് ബ്ലോഗ് സോഷ്യൽ ബ്ലോഗിന്റെ തന്നെ പോലെ തന്നെയാണ്. പക്ഷെ ഷോർട്ട് സെന്റൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇമേജസ് അല്ലെങ്കിൽ എന്താണ് വീഡിയോ ലിങ്ക്സ് അതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മൈക്രോ ബ്ലോഗ്സ് മീൻസ് ദിസ് മൈക്രോ ബ്ലോഗ്സ് അലൗസ് ദ യൂസർ ടു എക്സ്ചേഞ്ച് ഷോർട്ട് മെസ്സേജസ്, ഇൻഡിവിജ്വൽ ഇമേജസ് ഓർ വീഡിയോ ലിങ്ക്സ് എക്സെട്ര. ക്ലിയർ? അപ്പൊ നമുക്ക് മൈക്രോ ബ്ലോഗ്സ് എന്താണെന്ന് കിട്ടി. നെക്സ്റ്റ് ഈസ് വിക്കീസ്. എന്താ വിക്കീസ് എന്ന് പറഞ്ഞാല്? എല്ലാവർക്കും അറിയാം വിക്കീസ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്കറിയില്ലേ? കമ്മ്യൂണിറ്റി ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ, അതായത് ഒരു കമ്മ്യൂണിറ്റി ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വെബ് പേജിൽ നമ്മൾ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ ഒന്നിലും എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയൊരു കണ്ടന്റ് നമുക്ക് ആഡ് ചെയ്യാം, എക്സ്ട്രാ ചേർക്കുക അല്ലെ. ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ വിക്കീസ് എന്ന് പറയുന്നത്. വിക്കീസ്, ക്ലിയർ? ദാറ്റ് മീൻസ് ഇറ്റ് അലൗസ് പീപ്പിൾ ടു ആഡ് കണ്ടന്റ് ഓർ എഡിറ്റിംഗ് എക്സിസ്റ്റിംഗ് ഡോക്യുമെന്റ്. ഇതൊരു കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് വിക്കീസ് എന്ന് പറഞ്ഞാല്. ക്ലിയർ? അപ്പൊ നമ്മള് ഇന്റർനെറ്റ് ഫോറം എന്താന്ന് നോക്കി, സോഷ്യൽ ബ്ലോഗ്സ് നോക്കി, മൈക്രോ ബ്ലോഗ്സ് ആൻഡ് വിക്കീസ്. അടുത്തതാണ് സോഷ്യൽ നെറ്റ്വർക്ക്. എല്ലാവർക്കും അറിയാം, ആദ്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫേസ്ബുക്ക് അല്ലെ, ഫേസ്ബുക്ക് ആണ് ഇതിന്റെ ഒരു എക്സാമ്പിള്. അതായത് ഇത്രയേ ഉള്ളൂ, ഫേസ്ബുക്ക് ഒരു സൈറ്റ് എന്ന് പറയുമ്പോൾ ഫേസ്ബുക്ക് ഡോട്ട് കോം അല്ലെങ്കിൽ ഡോട്ട് കോം, ഇങ്ങനെയുള്ളതാണ് എന്ത് ഈ സോഷ്യൽ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്.
ഇതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ഇപ്പൊ പിക്ചർ വീഡിയോ അല്ലെ മുതലായ എന്തൊക്കെയാണ് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്തതാണ് എന്ത്, കണ്ടന്റ് കമ്മ്യൂണിറ്റി. കണ്ടന്റ് കമ്മ്യൂണിറ്റി എന്താണ് കണ്ടന്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാല്, അത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കണ്ടന്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റ്സുകൾ ഇതുപോലെ തന്നെ നമുക്ക് ഓർഗനൈസ് ചെയ്യും, എന്താ ഷെയർ ചെയ്യുക, അതുപോലെ കണ്ടന്റുകൾ ഷെയർ ചെയ്യുക, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത് തന്നെയാണ് ഈ കണ്ടന്റ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിള് യൂട്യൂബ്. വീഡിയോ ഷെയറിംഗ് എന്താണ് സൈറ്റാണ് youtube.com എന്നുള്ളത്. അതുപോലെ പിക്ചർ ഷെയറിംഗ് സൈറ്റാണ് എന്ത് flickr.com എന്ന് പറയുന്നത്. അപ്പൊ യൂട്യൂബ് എന്ന് ആലോചിക്കാം കേട്ടോ, കണ്ടന്റ് കമ്മ്യൂണിറ്റി യൂട്യൂബ് എന്ന് ആലോചിക്കാം. ഇനി നമ്മളിത് പഠിച്ചു കഴിഞ്ഞു, ഇനി അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അല്ലെ. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് പല എന്താ പറയാ പല ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് ഇരുന്ന് അവരുടെ അഭിപ്രായങ്ങൾ കൈമാറാനായിട്ട് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ എന്താ, നമുക്കൊരു ഇവന്റ് ഉണ്ട്, അത് എങ്ങനെയാ പ്ലാൻ ചെയ്യാനും അത് ഓർഗനൈസ് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും അല്ലെ. അതുപോലെ തന്നെ പ്രൊമോഷൻസ് ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെ. ബിസിനസ് പ്രൊമോഷനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതലായിട്ട് ഇപ്പൊ സോഷ്യൽ നെറ്റ്വർക്കാണ് അല്ലെ. അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് സോഷ്യൽ സ്കിൽസ് ഒക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ഒരാൾക്ക് നല്ല കഴിവുള്ള പാടാനോ ഡാൻസ് അങ്ങനെയുള്ള കഴിവുകളൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സോഷ്യൽ നെറ്റ്വർക്ക് സോഷ്യൽ മീഡിയ യൂസ്ഫുൾ ആണ്. അതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്നുള്ളത്. ഇതൊന്നും കാണാപ്പാടെ പഠിക്കേണ്ട, നിങ്ങൾക്ക് അറിയുന്നത് എന്തൊക്കെയാണോ അത് മനസ്സിലാക്കിയെടുക്കാം. ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്തായിരിക്കും ഇത്, നമുക്ക് ഒരുപാട് പ്രൈവറ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അതുപോലെ ഇപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതൊരു അഡിക്റ്റ് ആവാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ റൂമേഴ്സ് ഒക്കെ നമുക്ക് സ്പ്രെഡ് ആവും, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ് റൂമേഴ്സ് ഒക്കെ പെട്ടെന്ന് സ്പ്രെഡ് ആവാം അല്ലെ. അതുപോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്തിലുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. അഡ്വാൻറ്റേജ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോ സോഷ്യൽ മീഡിയ നല്ലൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. എന്താണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്, സോഷ്യൽ മീഡിയയിലെ ക്ലാസിഫിക്കേഷൻ ആണ് ഈ പറയുന്നത്. ഇന്റർനെറ്റ് ഫോറം, അതുപോലെ സോഷ്യൽ ബ്ലോഗ്സ്, മൈക്രോ ബ്ലോഗ്സ്, വിക്കിസ്, സോഷ്യൽ നെറ്റ്വർക്ക്, ദെൻ കണ്ടന്റ് കമ്മ്യൂണിറ്റീസ്, ദെൻ ഇതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും. ഓക്കെ, ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.